നമസ്കാരം. കായിക വാർത്തകളും കായിക വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. ടെസ്റ്റ് പരമ്പരയിൽ ചരിത്ര വിജയം നേടിയ ശ്രീലങ്ക ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ തുടർച്ചയായ രണ്ടാം ഏകദിനത്തിലും ആതിഥേയരോട് പരാജയപ്പെട്ടു. രണ്ടാം മത്സരത്തിൽ 113 റൺസിനായിരുന്നു ലങ്കയുടെ തോൽവി. സൗത്ത് ആഫ്രിക്ക 45.1 ഓവറിൽ 251 റൺസിന് എല്ലാവരും പുറത്തായപ്പോൾ 32.2 ഓവറിൽ 138 റൺസിന് ശ്രീലങ്കൻ താരങ്ങൾ കളി അവസാനിപ്പിക്കുകയായിരുന്നു. ഇതോടെ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ദക്ഷിണാഫ്രിക്ക 2-0 എന്ന നിലയിൽ മുന്നിലെത്തുകയും ചെയ്തു. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ കിൻഡൻ ഡികോക്കിന്റെ മിന്നുന്ന ബാറ്റിംഗ് പ്രകടനമാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് തുണയായത്. ഡികോക്ക് 70 പന്തിൽ 94 റൺസെടുത്തു. 57 റൺസെടുത്ത ക്യാപ്റ്റൻ ഹഫ് ഡുപ്ലസിയും തിളങ്ങി. 29 റൺസെടുത്ത റീസ ഹെൻഡ്രിക്സ്, 25 റൺസെടുത്ത ഡേവിഡ് മില്ലർ എന്നിവരാണ് ദക്ഷിണാഫ്രിക്കയുടെ മറ്റ് പ്രധാന സ്കോറർമാർ. ശ്രീലങ്കയ്ക്കായി ലസിത് മലിംഗയും ധനഞ്ജയ ഡിസൽവയും 2 വീതം വിക്കറ്റുകൾ വീഴ്ത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്കയുടെ തുടക്കം പിഴച്ചത് തിരിച്ചടിയായി. മധ്യനിര പൊരുതി നോക്കിയെങ്കിലും വിജയം എത്തിപ്പിടിക്കുവാൻ കഴിഞ്ഞില്ല. 31 റൺസെടുത്ത ഒഷാദ ഫെർണാണ്ടോയാണ് ലങ്കൻ നിരയിലെ ടോപ്പ് സ്കോറർ. 24 റൺസെടുത്ത കുശാൽ മെൻഡിസ്, 23 റൺസെടുത്ത തിസാര പെരേര എന്നിവരും സ്കോർ ചെയ്തു. 3 വിക്കറ്റ് വീഴ്ത്തിയ കാഗിസോ റബാദ ദക്ഷിണാഫ്രിക്കൻ ബൌളിംഗിൽ മുന്നിട്ട് നിന്നു. ലുങ്കി എൻഗിഡി, ആൻഡിഷാ നോട്ട, ഇമ്രാൻ താഹിർ എന്നിവർ 2 വീതം വിക്കറ്റുകളും സ്വന്തമാക്കി. ഞായറാഴ്ചയാണ് ഇരു ടീമുകളും തമ്മിലുള്ള മൂന്നാമത്തെ മത്സരം. കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും. സബ്സ്ക്രൈബ് ചെയ്യൂ.